ഇതൊരു ശക്തമായ പ്രതികരണത്തിൻ്റെ വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണണം ഇതിനോടകം ബസ്സിൽ ശല്യം ചെയ്തയാൾക്കെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചു വയനാട്ടിലെ ഒരു യുവതി പനവരം കാപ്പുഞ്ചാൾ സ്വദേശി സന്ധ്യയാണ് മദ്യപിച്ച അതിക്രമത്തിന് മുതിർന്ന സ്വയം അങ്ങ് നേരിട്ടത് ദൃശ്യങ്ങളിലേക്കും സന്ധ്യയുടെ പ്രതികരണത്തിലേക്കും പോകാം ഒരു ആൾ കയറി എൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് കഴിയുമ്പം ഇയാളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ഒരു സോപ്പ് എടുത്തിട്ട് ആദ്യം എന്നെ കാണിച്ച് പിന്നെ ഇങ്ങനെ എന്നെ കുറച്ചിങ്ങനെ വർത്താനത്തിലല്ലാണ്ട് അല്ലാത്ത ശല്യം ചെയ്ത് തുടങ്ങി അപ്പോൾ ബസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ബാക്കിൽ സീറ്റ് ഉണ്ട് നിങ്ങൾ ബാക്കിൽ എന്ന് പറഞ്ഞു ഞാൻ ഇയാളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ അനങ്ങിയില്ല അപ്പോൾ ഞാൻ കണ്ടക്ടർ കണ്ടക്ടർ ഇയാൾ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് ബാക്കിൽ ഇരിക്കാൻ പറയും പറഞ്ഞു അപ്പം കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എണീറ്റ് ബാക്കിൽ എനിക്ക് ഇഷ്ടമുള്ള സീറ്റ് ഉണ്ടല്ലോ ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എണീറ്റു എണീറ്റിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് പോകുമ്പം ഒരു നമുക്ക് പറയാൻ പറ്റാത്ത കുറേ തെറി എന്നെ വിളിച്ചു ആദ്യം എന്നെ കണ്ടക്ടറെ ഒക്കെ കൂടിയാൽ തോന്നുന്നു കുറേ തെറി വിളിച്ചു താഴെ ഇറങ്ങിയിട്ട് ബസ്സിന് മുന്നിൽ ഇങ്ങനെ രണ്ട് കൈയും വിരിച്ച് പിടിച്ച് നിന്നിട്ട് എന്നോട് ഇങ്ങനെ എന്താ പറയുക നമുക്ക് പറയാൻ തന്നെ മടിയാവും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഐ ലവ് യു നിന്നെ ഞാൻ കെട്ടും സുന്ദരി പിന്നെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ അറപ്പ് പിടിക്കുന്ന പോലെ കുറേ വാക്കുകൾ അയാൾ പറഞ്ഞു പിന്നെ ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ താഴെ ഇറങ്ങിയിട്ട് അയാളെ അടിച്ചത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് പ്രതികരണം തേടിയ കമൽ തന്നെയാണ് നമുക്കൊപ്പമുള്ളത് കമൽ നമ്മൾ ഈ അവസാന ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ എന്ത് സംഭവം വന്നാലും അതിന് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആളുകൾ ഇങ്ങനെ സദാ സന്നദ്ധരായി നിൽക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ആദ്യമൊന്ന് ഹീറോയിസും പറഞ്ഞ് വാഴ്ത്തുന്നവർ തന്നെ പെട്ടെന്ന് ചൂടുമാറി പിന്നെ വിമർശിക്കാനൊക്കെ തുടങ്ങും എന്തായാലും അവരെന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് പറഞ്ഞത് കൂടുതൽ നന്നായി എന്ന് തോന്നുന്നു എങ്ങനെയാണ് അവരൊരു അപ്പോഴത്തെ ഒരു ധൈര്യം ആണോ അതോ സ്വതവേ ഇത്ര ധൈര്യശാലിയായ ആളാണോ ദിവീഷ് അവർ വളരെ ധൈര്യശാലി തന്നെയാണ് അത് നമ്മളോട് പറഞ്ഞതിൽ അവരെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഏതാണ്ട് പതിമൂന്ന് വർഷമായി ഭർത്താവ് മരിച്ച് മക്കളെയൊക്കെ നോക്കി ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റേതായ തന്റെ ഇടം അവർക്കുണ്ട് അതല്ല നമ്മളിപ്പോൾ ആ കാണിച്ച ബൈറ്റിൽ ദിവീഷ് അതിൽ അവർ പറഞ്ഞതിലൊരു ഭാഗം വിട്ടുപോയി അവരുടെ ശരീരത്തിൽ സ്പർശിച്ചു അവരെ ശരീരത്തിൽ സ്പർശിച്ച ശേഷമാണ് അവർ തിരിച്ച് പ്രതികരണത്തിന് മുതിരുന്നത് അത് നമ്മളിപ്പോൾ കാണിച്ചതിൽ വിട്ടുപോയി അതുകൊണ്ട് അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പത് ആ നമ്മൾ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഈ പടിഞ്ഞാർത്തരയ്ക്ക് അടുത്ത സ്ഥലമായ തരിയോട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഒരു സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസിലാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം ആളെയൊന്നും അറിയില്ല പക്ഷേ നന്നായി എന്ന് പറഞ്ഞിട്ടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാറ്റസ് ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് നോക്കിയപ്പോൾ ഈ ബസ്സിൻ്റെ പേര് കാണായിരുന്നു അതിൽ ആ ബസിൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പടിഞ്ഞാറത്ര ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പോൾ ഈ ബസ്സ് അതിൽ ആ ഒരു നാലഞ്ച് ബസ് ഓടുന്ന ആ റൂട്ടിൽ ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഇവിടെയാണല്ലോ നടന്നതെന്ന് വിചാരിച്ച് അപ്പോഴാണ് മനസ്സിലായത് അപ്പം ഞാൻ രാത്രി തന്നെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇത് പടിഞ്ഞാറയിലാണ് പടിഞ്ഞാറത്ര ബസ് പുറത്താണ് സംഭവം കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് ആൾ ഐഡൻറ്റിഫൈ തരൂ എന്ന് പറഞ്ഞു അപ്പോൾ പ്രസിഡന്റ് ആരെയൊക്കെയോ വിളിച്ചു ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഇങ്ങനെ സന്ധ്യ അവരെ വീടുന്ന സ്ഥലത്താണ് പക്ഷെ നമ്പർ കിട്ടി അവരുടെ ബിസിനസ് പാർട്ണറെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു അത് നോക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ രാവിലെ വിളിച്ച് അങ്ങനെ സന്ധ്യ അപ്പോൾ എൻ്റെ ഒരു സംശയമെന്ന് പറഞ്ഞാൽ ഈ പ്രതികരിച്ച ആൾ ഒരുപക്ഷെ പരസ്യമായി നമ്മളോട് സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ സന്ധ്യേനെ ഫോണിൽ വിളിച്ച് സന്ധ്യയോട് പറഞ്ഞു ഇതിപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇത്രയും വൈറലായി നമുക്കിതിൻ്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല ഇത് ലോകം മുഴുവൻ കാണും പക്ഷേ ഇത് മാത്രം കാണുന്ന ഒരാൾ ഈ നേരത്തെ ദിവീഷ് പറഞ്ഞ പോലെ എന്തിനും രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിൽ സന്ധ്യനെ കുറ്റപ്പെടുത്താനാണ് സാധ്യത കൂടുതൽ എന്തിനിങ്ങനെ ഒരാളോട് പെരുമാറി എന്നതായിരിക്കും ഒരു പക്ഷേ ചോദ്യം വരിക മുഴുവൻ കഥയെ അറിയില്ലെങ്കിൽ അപ്പോൾ സന്ധ്യ എന്താണ് നടന്നതെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു മുഴുവൻ കഥയും ആള് പൊതുസമൂഹത്തിന് മനസ്സിലാവുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ അത് സന്ധ്യയ്ക്ക് പെട്ടെന്ന് കൺവിൻസായി സന്ധ്യയെന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ സന്ധ്യയോട് സംസാരിച്ച് സന്ധ്യയുടെ ബൈറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഈ ദൃശ്യങ്ങൾ മാത്രം പുറത്തുവിടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ദിവശു പറഞ്ഞതുപോലെ ഇതെന്താ സംഭവിച്ചെന്നറിയാതെ ആൾക്കാർ കൂടുതലും പക്ഷെ നെഗറ്റീവ് അതിൻ്റെ അടിയിൽ കണ്ട ചില കമന്റുകളെ ഈ ചുറ്റും കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങൾ കണ്ടു അപ്പോൾ അതിലും ഈ സന്ധ്യയുടെ കൃത്യമായ ഉത്തരവുണ്ട് അത് നമ്മൾ ചേർത്തില്ല എന്നുള്ളൂ അവർ പറയുന്നുണ്ട് മറ്റു പലരും ഇടപെടാൻ ശ്രമിച്ചു പക്ഷേ ഇത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വെറുതെ കേസിൽ ഇടപെടേണ്ട അത് നല്ല കാര്യമാണ് നിങ്ങൾ കേസിൽ ഇടപെടേണ്ട ഞാൻ തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞു അതും അതും കൂടെ നമ്മൾ കാണിക്കേണ്ടതാണ് തീർച്ചയായും പക്ഷേ അങ്ങനെ കൃത്യമായ നിലപാടോടുകൂടി തന്നെയാണ് വേറെ ആരെയും ഉൾപ്പെടുത്താതെ താൻ തന്നെ അങ്ങ് നേരിട്ടു എന്നത് നല്ല കാര്യമാണ് തീർച്ചയായും അവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒന്നുകൂടി നമുക്ക് ഇത് ചെയ്യും ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യം നമ്മളൊരു സ്ത്രീയുടെ ധീരമായൊരു അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ഒരു മോശം പ്രവർത്തിക്ക് കൃത്യമായി മറുപടി കൊടുത്തു കൂടെയുള്ളവർ കൂടി അതിൻ്റെ ഒപ്പം നിന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ലെങ്കിലും പക്ഷേ ഇന്ന് വന്ന മറ്റ് ചില വാർത്തകൾ കൂടി നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ഇടുക്കിയിൽ പതിനഞ്ച് വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയാകുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനെ ആക്രമിച്ച് മുടി മുറിച്ചിട്ട് പോകുന്ന മുഖമൂടി ധരിച്ചവർ ഇതൊക്കെയാണ് നടക്കുന്ന മറ്റു സംഭവങ്ങൾ കൂടി അപ്പോൾ ധൈര്യത്തോടെ എതിരിടാൻ അവർക്ക് പിന്തുണ കൊടുക്കാനും എല്ലാവർക്കും കഴിയണം നമ്മൾക്കറിയാം എന്ത് നന്മ പ്രവൃത്തി പറഞ്ഞാലും പറഞ്ഞ് പറഞ്ഞ് അതിനെ മോശമാക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ പങ്കുണ്ടായിരിക്കാം നമ്മൾ സ്വയം വിമർശനമായിട്ട് പറയാം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ നന്നായി തന്നെ മുന്നോട്ട്